ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷണ്ണി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഗ്രോ ബാഗുകൾ മണ്ണും ചാണകപ്പൊടിയും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പച്ചക്കറി തൈകൾ നടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിത്തും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് അടിഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉണങ്ങിയ ഇലകളിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഈ നടുന്ന തൈകൾ കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ അത് സഹായിക്കും. അപ്പോൾ നമ്മൾ പയറിൻ്റെ വിത്തുകളൊക്കെ തൊട്ടടുത്ത് തന്നെ നട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തക്കാളി തൈകളും പയറിൻ്റെ വള്ളിയൊക്കെ പടർന്ന് നിറയെ പയറുമൊക്കെ അതിൽ ഉണ്ടായിട്ടുണ്ട്. പയറിൽ തന്നെ നമ്മൾ രണ്ട് വെറൈറ്റികളാണ് ഈ നട്ടു കൊടുത്തിട്ടുള്ളത്, നീല നിറത്തിലുള്ള പയറും അല്ലാതെ തന്നെ പച്ച നിറത്തിലുള്ള പയറും. അപ്പം നമ്മൾ വിത്തുകൾ ഇപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള വിത്തുകളാണ്. പയർവിത്തുകൾ നമുക്ക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പയർവിത്തുകളാണെങ്കിൽ അത് തന്നെ കളക്ട് ചെയ്ത് നട്ടു കൊടുത്താൽ മതി. ഇല്ല, നമുക്ക് പുതിയ പുതിയ വെറൈറ്റികൾ വേണമെങ്കിൽ ഇതേപോലെ വിത്തുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മറ്റ് വിത്തുകൾ വാങ്ങിക്കി നമുക്ക് വിത്തുകൾ അത് നട്ടു കൊടുക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ ചീരയുടെ ഒരു വർഗ്ഗമാണ്, ചീര സുന്ദരി ചീര എന്ന് പറയും. ചീരയിൽ നിറയെ ഇലകൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചീരയുടെ വിത്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലകളൊന്നും കട്ട് ചെയ്യാതെ വിട്ടിട്ടുണ്ടത്. അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു നിറയെ വിത്തുകൾ ഉണ്ടാവും, അതെടുത്ത് നമുക്ക് നട്ടു കൊടുക്കുകയും ചെയ്യാം. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള പച്ചക്കറി വിത്തിൻ്റെ ഒരു കിറ്റാണ്. ഇതിൽ വെണ്ട, വെള്ളരി, അതേപോലെ പയർ, ചീര ഇതിൻ്റെയൊക്കെ വിത്തുകളാണ് ഇതിലുള്ളത്. അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ച സുന്ദരി ചീരയുടെ വിത്തുകൾ ഇതേപോലെ ഉണങ്ങാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് അതിലിട്ട് കൊടുക്കാനുണ്ട്. ഏകദേശം വിത്തുകളൊക്കെ പാകമായിട്ടുണ്ട്. ഈ വിത്തുകൾ വിതറി കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുളച്ച് കിട്ടുകയും ചെയ്യും. നമ്മൾ വാങ്ങിയിട്ടുള്ള വിത്തുകളാണിത്. ഇതിൻ്റെ മുകളിൽ കളറ് പുരട്ടിയിട്ടുണ്ട്. പയറിൻ്റെയും വെണ്ടയുടെയും മുകളിൽ എന്തോ ചായം തേച്ചത് വിത്തുകളാണ്. അപ്പോൾ ഗ്രോ ബാഗിൽ ഓരോന്നായിട്ട് നട്ടു കൊടുക്കുകയാണ്. ഗ്രോ ബാഗിൽ നമ്മൾ പയറും വെണ്ടയും വെള്ളരിയും മിക്സ്ഡ് ആയിട്ടാണ് ഓരോ ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് പയർ ചെടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെണ്ട കുറച്ച് കാലം കൂടി നമുക്കതിൻ്റെ വിളവെടുക്കാം. കൂടാതെ വെള്ളരിയൊക്കെ നമുക്ക് മുകളിൽ പന്തലിട്ട് വളർത്തി അതിൽ നിന്നും വിളവെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇളവൻ ഇതേപോലെ പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ഇളവന് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇളവൻ്റെ വള്ളിയിലെ ഇളവൻ ഉണ്ടായിട്ടുണ്ട്. ഇളവൻ വെയിറ്റ് കൊണ്ട് താങ്ങാനാവാത്തതുകൊണ്ട് അതിൻ്റെ ഇളവനൊരു കെട്ട് നമ്മൾ പന്തലിൻ്റെ മുകളിലേക്ക് വീണ്ടും കെട്ടി ഉയർത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വള്ളി താങ്ങാനാവാത്ത വിധത്തിൽ ഇളവൻ നല്ല വെയിറ്റിലാണ് വളർന്നിട്ടുള്ളത്. ഏകദേശം 7-8 കിലോയോളം അതിന് വെയിറ്റ് വരും. തൊട്ടടുത്ത് തന്നെ ബാക്കിയുള്ള ചെടികൾ നമ്മുടെ സെലോഷ്യ ചെടികളാണ്. അതിൽ യെല്ലോ വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതൊരു കുഞ്ഞി ഇളവനാണ്. ഏകദേശം അതിപ്പം നമ്മൾ ഈ കവറിലാക്കി കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കവറൊന്ന് മാറ്റി കുറച്ചുകൂടി വലിയ കവറ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഏകദേശം 2 കിലോയിന് മുകളിലായിട്ടുണ്ട്. ഇനി ഒരാഴ്ച മതി, 1-2 ആഴ്ച കൊണ്ട് തന്നെ ഈ ഇളവൻ നല്ല രീതിയിൽ പാകാവും. ഏകദേശം 6-7 കിലോയോളം നമുക്ക് ഈ ഇളവന് വലിപ്പം കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തതെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ കുറഞ്ഞ സ്ഥലത്തൊക്കെ ഇളവനും ഇതേപോലെ മത്തനും പയറും ഒക്കെ നമുക്ക് വിളയിച്ചെടുക്കാവുന്നതാണ്.
ഇല്ല. നമ്മൾ തുടർച്ചയായ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ വയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഈ കാട്ടുപന്നിയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ടെറസിൻ്റെ മുകളിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നമ്മുടെ വീടിൻ്റെ പറമ്പുകളിലൊക്കെ കാട്ടുപന്നിയൊക്കെ വന്ന് ചേനയൊക്കെ ഇളക്കി മറിച്ച് കൃഷിയൊക്കെ നശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇളവൻ കൃഷിയൊന്നും പുറത്ത് തുടസ്സായ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ടെറസിൻ്റെ മുകളിൽ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് അധികം കീടബാധയോ കാര്യങ്ങളൊന്നും വരാറൊന്നുമില്ല. പയറ് കഴിക്കാൻ വേണ്ടിയിട്ട് തത്തകൾ വരാറുണ്ട്. അതേപോലെ വെണ്ട ഇടയ്ക്ക് വെണ്ടയും ഈ തത്തകൾ വന്ന് കഴിച്ചു പോകാറുണ്ട്. അപ്പോൾ ഏകദേശം പാകമാകുമ്പോഴേക്കും നമ്മൾ പയറൊക്കെ പറിച്ച് മാറ്റാറാണ് പതിവ്. നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് പയറുകൾ വിട്ടിട്ടുണ്ടെങ്കിൽ അത് തത്ത വന്ന് കഴിച്ചു പോകും. ഇത് നമ്മുടെ കരിമ്പാണ്. കരിമ്പിൻ്റെ മുകളിൽ നമ്മൾ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കരിമ്പ് ഏകദേശം 37 കരിമ്പാണ്. കരിമ്പ് നമ്മൾ ഗ്രോബാഗിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തലഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ മുറിച്ചെടുത്ത് അതേ ഗ്രോബാഗിൽ തന്നെ ഈ പുതിയ തൈ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ തലഭാഗം നമ്മൾ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വേര് പിടിച്ച് വളർന്ന് പുതിയൊരു കരിമ്പായി മാറും. നമ്മൾ ഈ ഗ്രോബാഗൊക്കെ തൊട്ടടുത്ത് മാറ്റി കൊടുത്തതാണ്. ഏകദേശം 2-3 ആഴ്ച ആയിട്ടേ ഉള്ളൂ. ഗ്രോബാഗുകൾ 2-3 വർഷം നമ്മൾ കഴിയുമ്പോൾ ഗ്രോബാഗുകളൊക്കെ കീറി തുടങ്ങും. അതിൻ്റെ നാശം സംഭവിക്കുമ്പോഴേക്കും നമ്മൾ വേറൊരു ഗ്രോബാഗിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കരിമ്പുകളൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കുക വേണം. നമ്മൾ ടെറസിന് മുകളിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഡെയിലി നനച്ച് കൊടുക്കുന്ന നിർബന്ധമാണ്. നമ്മൾ ഡയറക്റ്റ് വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ടെറസിന് മുകളിലായതുകൊണ്ട് നല്ല ചൂടായിരിക്കും. അപ്പം ഡെയിലി നമ്മൾ നനച്ച് കൊടുക്കുക. മഴയുള്ള സമയത്ത് നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് നമ്മൾ ഡെയിലി ഒരു നേരമെങ്കിലും നനച്ച് കൊടുത്താൽ ഈ പയർ ചെടികളും നമ്മുടെ തക്കാളിയും വഴുതനയും വെണ്ടയും ഒക്കെ നമുക്ക് നല്ല വിളവ് തരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.